Come on, let's go. ഹേ ഗായ്സ്, സ്റ്റോംസ് ഗെയിമിൻ്റെ പുതിയൊരു വീഡിയോയുടെ എല്ലാവർക്കും തന്നെ സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് നിൽക്കുന്നത് വൈനോഡ് ഹിൽസിൻ്റെ അടുത്താണ് കേട്ടോ ഗായ്സ്. അപ്പോൾ ഹോളിവുഡ് സൈൻ്റെ എല്ലാം തന്നെ അടുത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ വന്നത് തന്നെ ഇത് ഇന്നലെ രണ്ട് ബൈക്സ്, രണ്ടല്ല നാല് ബൈക്സ്, അത് മൂന്ന് നമ്മുടെ ഡുക്കാട്ടീൻ്റെ ബൈക്സ്, ഒരു നിഞ്ച എച്ചിട്ട് വേറെ നമ്മൾ കൊടുക്കാനാണ്, നമ്മളത് സെയിലടിക്കാനാണ് നമ്മൾ ഇങ്ങോട്ട് വന്നതല്ല തന്നെ. അങ്ങനെ നമ്മൾ സെയിലടിച്ചിട്ട് നമുക്ക് അവരത്തെ നമുക്ക് തിരിച്ച് പോകാൻ വേണ്ടി നമ്മൾ ഈ വണ്ടി തന്നേക്കുവാണ് അപ്പം നമ്മൾ ഇന്നലെ ട്രെയിലറും കൊണ്ടല്ലായിരുന്നു വന്നതെല്ലാം തന്നെ. അപ്പോൾ നമുക്ക് തിരിച്ചു പോകാൻ വണ്ടി ഇല്ലാത്തതുകൊണ്ട് അവരുടെ ഒരു വണ്ടി നമുക്ക് യൂസ് ചെയ്തോളാൻ പറഞ്ഞിട്ട് നമുക്ക് തരുമായിരുന്നു ചെയ്ത്. അപ്പോൾ നമ്മൾ എന്തായാലും വണ്ടിയെടുത്ത് നേരെ റോഡിലോട്ടും കൂടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ കഴിഞ്ഞ ദിവസം വേറെയും കുറേ സംഭവങ്ങളെല്ലാം തന്നെ ഉണ്ടായി. അപ്പോൾ നമ്മുടെ ലാമറിനെ എൽ റൂബിയോൻ്റെ കയ്യിലാണ്, ലാമറിനെ എൽ റൂബിയോ പിടിച്ചു വെച്ചിരിക്കുകയാണ്, ലാമറിനെ എൽ റൂബിയോ പിടിച്ച് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലാമറിനെ രക്ഷിക്കാൻ നമ്മൾ കുറേ വഴി നോക്കി. അപ്പോൾ നമ്മൾ ഫാമിലി മെമ്പേഴ്സിൻ്റെ ബേസിൽ ചെന്ന് ഫാമിലി മെമ്പേഴ്സിൻ്റെ ബോസിനെ എല്ലാം തന്നെ പിടിച്ച് അങ്ങനെ നമ്മളത് എൽ റൂബിയോൻ്റെ ബേസ് കണ്ടെത്തി. പക്ഷേ എൽ റൂബിൻ്റെ ബേസ് നമ്മൾ ഇപ്പോൾ ഈ എൽ റൂബിൻ്റെ ബേസ് മൊത്തം നമ്മൾ തകർത്തെങ്കിലും അവിടെ നമ്മുടെ ലാമറിനെ കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റിയില്ല. അപ്പോൾ ഇപ്പോഴും ലാമറിൻ്റെ എൽ റൂബിയോൻ്റെ കസ്റ്റഡിയിലാണ്. അപ്പോൾ എന്ത് ചെയ്യണമെന്നൊരു പിടുത്തമില്ല. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ബെന്നി നേരെ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബെന്നി വിളിച്ചിട്ട് പറഞ്ഞു ലോസ് ആഞ്ചലസിൽ ഒരു പുതിയ റേസ് പെട്ടെന്ന് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എഫ് വൺ കാർസ് വെച്ചായിരുന്നു ആ റേസ് എല്ലാം തന്നെ അനൗൺസ് ചെയ്ത്. അപ്പോൾ നമ്മളോട് ബെന്നി പറഞ്ഞു ഓക്കെ കൊണ്ട് ഇടിച്ച് കയറ്റി. അപ്പോൾ നമ്മളോട് ബെന്നി പറഞ്ഞു ആ റേസ് പങ്കെടുത്തിട്ട് അത് ജയിച്ച് കഴിഞ്ഞ് നമുക്ക് $10 million കിട്ടും. അങ്ങനെ നമ്മൾ ആ റേസ് എഫ് വൺ കാർസും കൊണ്ട് നമ്മൾ പങ്കെടുത്ത് നമ്മൾ ആ റേസ് വിജയകരമായി ജയിക്കുകയും ചെയ്തു. നമ്മൾ ലാസ്റ്റ് നിമിഷത്തിലാണ് നമ്മൾ സിക്സ്ത് പൊസിഷൻ്റെ ഫസ്റ്റ് പൊസിഷനിലോട്ട് എന്താ പറയുക ഓടിച്ച് കയറിയതല്ല തന്നെ. അപ്പോൾ ആ വീഡിയോ എല്ലാം കണ്ടിൽ കയറി കാണോട്ടെ ഗൈസ്. അപ്പോൾ നമുക്കിപ്പോൾ നേരെ പോകേണ്ടതൊക്കെ ഇപ്പോൾ നമ്മുടെ ബെന്നി വിളിക്കുന്നുള്ളൂ. ബെന്നി വിളിച്ചിട്ട് അർജൻറ്റായിട്ട് നമ്മൾ സൺറൈസ് ലക്ഷ്യൂറി ഓട്ടോസിലോട്ട് വരാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കത്തിച്ച് വിട്ടേക്കാം. അങ്ങനെ ഗൈസ്, അപ്പോൾ ഏതാണ് നമ്മൾ സൺറൈസ് ലക്ഷ്യൂറി ഓട്ടോസിലോട്ട് എത്തിയിട്ടുണ്ട്. ഇതെന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? ഫുള്ളായിട്ട് കത്തി നശിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഷോറൂമിനാണ് തീയിട്ടതെല്ലാം തന്നെ ആംബുലൻസ് എല്ലാം തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ബെന്നിയെ നമുക്ക് അവിടെ കാണുന്നുണ്ട്. എൻ്റെ മോൻ, അതിൻ്റെ ഉള്ളിലുള്ള വണ്ടികളെല്ലാം തന്നെ നശിപ്പിച്ചിട്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടി നേരെ ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഇതെന്താ സംഭവം എന്നൊക്കെ തന്നെ നോക്കി നോക്കാം. അപ്പോൾ ആദ്യം ബെന്നിക്ക് എന്തെങ്കിലും തന്നെ പറ്റുമോ നമുക്ക് പോയി നോക്കി നോക്കണം. ഓക്കെ ഗൈസ്, അപ്പോൾ ബെന്നി വിളിയുണ്ട്, ബെന്നിയോട് സംസാരിക്കാം. അപ്പോൾ ബെന്നിയോട് നമ്മൾ സംസാരിച്ചപ്പോൾ ബെന്നി പറഞ്ഞു ഇത് വേറെ ആരും ചെയ്തില്ല, ഇത് മെറിവേതൻ്റെ ആൾക്കാർ കുറച്ച് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വന്നിട്ട് ഇതേ നമ്മുടെ വണ്ടികളെല്ലാം നശിപ്പിച്ചിട്ട് അവർ മൊളോട്ടോ എടുത്തിട്ട് ഈ ഷോറൂമിന് തീ വെച്ചിട്ടാണ് പോയത്. കാരണം നമ്മൾ മെറിവേതൻ്റെ ബോസിനെ പണ്ട് കൊന്നിട്ടുണ്ടായിരുന്നു, അതിൻ്റെ പ്രതികാരമാണ് അവന്മാർ ഇപ്പം ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം മെറിവേതറിന് എന്തെങ്കിലും പണി കൊടുക്കണം എന്നാണ് ബെന്നി പറയുന്നത്. ബെന്നീൻ്റെ ഇത് ബെന്നീൻ്റെ കൂടെയുള്ള മെക്കാനിക്കിനെയും ഇതേ അവന്മാർ ഉപദ്രവിച്ചിട്ട് പോയിട്ട് ഗൈസ്. അപ്പോൾ ഇവിടെ ഫുള്ള് തീയെല്ലാം തന്നെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഫയർഫോഴ്സ് വരെ അങ്ങോട്ട് പോരെന്നാണ് പറയുന്നത്. പക്ഷേ നമുക്ക് കുഴപ്പം, നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറി നോക്കാം എന്തൊക്കെ സംഭവിച്ചു എന്ന്. എൻ്റെ മോനെ, അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന വണ്ടികളെല്ലാം തന്നെ ഇവന്മാർ നശിപ്പിച്ചല്ലോ. ഇവിടെയൊക്കെ തന്നെ ഫുള്ള് തീയെല്ലാം തന്നെ പിടിച്ചിരിക്കുകയാണ് ഇവിടെയുള്ള വണ്ടികളെല്ലാം തന്നെ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെയുള്ള വണ്ടികളെല്ലാം തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് നേരെ പുറത്തോട്ട് ഇറങ്ങും, കാരണം ഫുള്ള് തീ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഉള്ളിൽ കയറുന്ന അപകടമാണ്. അപ്പോൾ ബെന്നിനോട് നമുക്ക് സംസാരിച്ചിട്ട് എന്തെങ്കിലും തന്നെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ട്രെവറിനെ വിളിക്കാം. അപ്പോൾ ട്രെവർ മെറിവേതറിൻ്റെ എന്തോ ഒരു കാര്യം നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ട്രെവർ മീറ്റ് ചെയ്യാന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബെന്നിനോട് നമ്മൾ പറഞ്ഞ് മെറിവേതറിന് നമ്മളൊരു പണി കൊടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മെറിവേതറിൻ്റെ പുതിയ ബേസ് ഇവിടെ സിറ്റിയിലൊരു കപ്പലിലാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്രെവർ അങ്ങോട്ട് വരാമെന്നാണ് ട്രെവറും പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും ട്രെവറിനെ പോയി മീറ്റ് ചെയ്തിട്ട് എന്താ ചെയ്യുക നോക്കി നോക്കാം. മെറിവേതറിന് എന്തായാലും നമ്മുടെ ഷോറൂം നശിപ്പിച്ച് നമ്മൾ നല്ല പണി കൊടുക്കും. അപ്പോൾ നമുക്കിപ്പോൾ നല്ല പൈസേനും നഷ്ടമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണുന്നതിൻ്റെ തന്നെ ഒരു ലൈക്ക് അടിക്കുക, എല്ലാവരും തന്നെ ഒരു സബ് അടിച്ചിരിക്കുന്ന നമ്മുടെ ലൈക്ക് ടാർഗറ്റ് ഒരു 3K likes ആണ്. അതിപ്പം തന്നെ കയറി എല്ലാവരും തന്നെ ലൈക്ക് അടിക്കുക. അങ്ങനെ കഴിച്ചാൽ നമ്മൾ ഏതാണ്ട് ട്രെവർ വിളിച്ച സ്ഥലത്തോട്ട് എത്താനായിട്ടുണ്ട്. അപ്പോൾ ട്രെവർ ഇവിടെ ഒരു സ്ഥലത്ത് വെച്ച് മീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മൈക്കിളിനോട് എന്തേ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മൈക്കിളും ഏതാണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വണ്ടി അങ്ങോട്ട് കയറ്റാം. ഓക്കെ കഴിച്ചപ്പോൾ ട്രെവർ ഇങ്ങോട്ട് ഈ അപ്പാർട്ട്മെൻറ്റിലോട്ടാണ് നമ്മളോട് വരാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടി തിരക്കാനും ഇവിടെ കിടക്കട്ടെ സെറ്റ്. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ കിടക്കട്ടെ. അപ്പോൾ നമുക്ക് നേരെ മേലോട്ട് കയറിച്ചല്ല. അപ്പോൾ ട്രെവർ എന്തോ ഒരു പ്ലാനാണ് ട്രെവർ നമുക്ക് കൊണ്ട് തന്നിരിക്കുന്നത്. എന്താണെന്നാലും നമുക്ക് നേരെ ഉള്ളിൽ ചെന്ന് നോക്കി നോക്കാം. അങ്ങനെ ഗൈസ്, അപ്പോൾ നമ്മൾ ട്രെവറിനെയും കണ്ടു, അതേ മൈക്കിളിനെയും കണ്ടു. അപ്പോൾ അത് ഇവിടെ വേറൊരുത്തനും കൂടി ഉണ്ട്. അപ്പോൾ ട്രെവർ ആദ്യമേ ഇവിടെ പ്ലാൻ എല്ലാം തന്നെ മെറിവേതറിന് പണി കൊടുക്കാൻ വേണ്ടി ആദ്യമേ പ്ലാനും കാര്യങ്ങളെല്ലാം തന്നെ സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ പണി കൊടുക്കുക മാത്രമല്ല, മെറിവേതറിൻ്റെ അടുത്ത് നിന്ന് എന്തോ ട്രെവറിന് എന്തോ സാധനം കൂടെ മോഷ്ടിക്കണമെന്നാണ് ട്രെവർ പറയുന്നത്. എന്തൊരു വലിയ വാല്യുബിളാണ്. അപ്പോൾ നമ്മൾ ഷോറൂം നശിപ്പിച്ചല്ലേ, അപ്പോൾ എന്തൊരു വലിയ വാല്യുബിൾ സാധനമൊക്കെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മൈക്കിളും എന്തായാലും കൂടെ വരാമെന്ന് തന്നെയാണ് മൈക്കിളും പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ മൈക്കിളും ട്രെവറും കൂടെ എന്തൊക്കെ തർക്കവും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം പ്ലാനിൽ എന്തൊക്കെയൊക്കെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ പ്ലാനും കാര്യങ്ങളൊക്കെ തന്നെ
എല്ലാം സെറ്റായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ മൂന്ന് പേരും കൂടിയാണത് ഇത് ഈ റോബറി ചെയ്യാൻ പോകുന്നത് സെറ്റ് ഗൈസ്. അപ്പോൾ ഇത് നമ്മുടെ ലെസ്റ്റർ ഇവിടെ ഇല്ല, കാരണം ലെസ്റ്റർ ഇത് ലോസ് ആഞ്ചലസിലെ പ്രസിഡന്റ് ആയതുകൊണ്ട് തന്നെ ലെസ്റ്റർ നമ്മൾ വിളിക്കുന്നില്ല. അപ്പോൾ ലെസ്റ്റർ എന്തായാലും ഇപ്പോൾ ഇതിനൊന്നും തന്നെ നേരെ എന്താ പറയുക ഇതിനൊന്നും തന്നെ നേരെ കയറി ഇടപെടാനൊന്നും പറ്റില്ല. പിന്നെ ട്രവറിൻ്റെ ഏതൊക്കെ രണ്ട് ഫ്രണ്ട്സും ഇതേ ബാക്കിൽ നിൽക്കുന്നുണ്ട്, ഒന്ന് വീടും ഒന്ന് ഫ്ലോയിഡ് എന്ന് പറഞ്ഞ ഫ്രണ്ട്സുമാണ്. അപ്പോൾ അവരെന്തായാലും ഈ പ്ലാനിൽ അവരും ഉണ്ട് കേട്ടോ, അവരും കൂടെ സഹായിച്ചിട്ടാണ് ഈ പ്ലാൻ നമ്മൾ സെറ്റാക്കി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നോക്കി നോക്കാം. അപ്പോൾ നമ്മുടെ പ്ലാനും കാര്യങ്ങളും എന്തായാലും സെറ്റാണോ നോക്കി നോക്കാം. ഓക്കെ, അപ്പം പ്ലാനൊക്കെ തന്നെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ താഴത്തോട് ഇറങ്ങാം. അപ്പോൾ നമ്മളിപ്പോൾ ട്രവർ ആയിട്ടാണ് കളിക്കുന്നത്, നമ്മുടെ ഫ്രാങ്ക്ലിൻ ഇതേ പുറകെ വരുന്നുണ്ട്. അപ്പോൾ മൈക്കിളും ഇതേ നമ്മളെ സഹായിച്ചോളും, സീനും കാര്യങ്ങളും ഒന്നും തന്നെയില്ല. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ഇവിടുന്ന് പോവാം. അപ്പോൾ ഇതേ നമ്മുടെ ഈ നമ്മുടെ ഫ്രാങ്ക്ലിൻ വന്ന വണ്ടി തന്നെ ഇതേ നമ്മളങ്ങ് എടുക്കുവാണ്. ഇത് ഈ വണ്ടി തന്നെ എടുക്കുവാണ്. അപ്പോൾ ഫ്രാങ്ക്ലിൻ നമ്മളൊരു സ്ഥലത്തുകൊണ്ട് എന്താ പറയുക ഒരു സ്ഥലത്തുകൊണ്ട് ഡ്രോപ്പ് ചെയ്യാണ്, കാരണം ഫ്രാങ്ക്ലിൻ ഇതേ നമ്മുടെ സ്നൈപ്പർ വെച്ച് സഹായിക്കും. അപ്പോൾ ബാക്കിയെല്ലാം തന്നെ നമ്മൾ സെറ്റാക്കണം, എന്താ ബാക്കിയെല്ലാം തന്നെ ട്രവൽ സെറ്റാക്കും. അങ്ങനെ നമ്മുടെ പ്ലാൻ എല്ലാം തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ലൊക്കേഷനിലോട്ട് വിട്ട് പോവാം. അങ്ങനെ നമ്മൾ ട്രവറിൻ്റെ പ്ലാൻ അനുസരിച്ച് നീങ്ങിക്കൊണ്ടിരിക്കുകയാണത്. അപ്പോൾ ട്രവർ ഇത് നമ്മളൊരു പാലത്തിൻ്റെ മേലോട്ടാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഇവിടെ എന്തോ പ്ലാനൊക്കെയുണ്ട്. ഇവിടെയാണ് നമ്മുടെ ഫ്രാങ്കിൽ ട്രവർ ഡ്രോപ്പ് ചെയ്യുക. അപ്പോൾ ട്രവർ ഇത് കത്തിച്ച് അങ്ങോട്ട് വിടുന്നുണ്ട്. അപ്പോൾ ഇത് ഇവിടെ എവിടെയാണ് ഇത് ആ ഷിപ്പെല്ലാം സ്ഥിതി ചെയ്യുന്നത്, ഈ പാലത്തിന് താഴെയാണ് ഈ ഷിപ്പ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മളോട് നേരെ വണ്ടി നേരെ ഇവിടെ നിർത്താനാണ് പറയുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിത് നമ്മുടെ ഫ്രാങ്കിൽ നമ്മളിവിടെ ഇറക്കി. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ അതേ വ്യൂ പോയിന്റിലോട്ട് പോയി നിൽക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ സ്നൈപ്പർ എടുത്തിട്ട് വേണം വ്യൂ പോയിന്റിലോട്ട് നിൽക്കാൻ വേണ്ടി. അപ്പോൾ നമ്മളടുത്ത് ഇതേ സപ്രസറുള്ള സ്നൈപ്പറും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ താഴത്തോട്ട് നിൽക്കട്ടെ. അപ്പോൾ ആ കണ്ടെയ്നറിലാണ്, ആ ഷിപ്പിലാണ് ഇത് നമ്മുടെ മെറിവേദൻ്റെ ആൾക്കാർ മൊത്തമുള്ളത്. നമ്മുടെ ഷോറൂം നശിപ്പിച്ച ആൾക്കാരെല്ലാം തന്നെയുള്ള എല്ലാത്തിനും നമുക്ക് തീർക്കണം. ഓക്കെ, അപ്പോൾ ഇതേ നമ്മുടെ മൈക്കിൾ പൊസിഷൻ എത്താൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ട്രവറും എന്തായാലും പൊസിഷൻ എത്താൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏതാണ്ട് കുറേ ടൈമെല്ലാം കഴിഞ്ഞ് വൈകുന്നേരമായിട്ടുണ്ട്. നമ്മുടെ മൈക്കിൾ ഏതാണ്ട് പൊസിഷനിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ മൈക്കിളും നമ്മൾ എന്തായാലും മേലെ നിന്ന് കവർ ചെയ്യണം. അപ്പോൾ മൈക്കിളാണിത് ഷിപ്പിൽ കയറിയിട്ട് ബാക്കി പരിപാടികളെല്ലാം തന്നെ ചെയ്യുന്നത്. ഷിപ്പിൽ ഫുൾ ബോംബെല്ലാം തന്നെ സെറ്റ് ചെയ്യുന്നത് മൈക്കിളാണ്. അപ്പോൾ ഇത് ഫ്രാങ്ക്ലിൻ ഇത് ഇവിടെ നിന്ന് കവർ ചെയ്യും മൈക്കിളിനെ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത് നമ്മുടെ ഇവിടെ മൈക്കിൾ ഇത് ഇവിടെ പോയി. മൈക്കിൾ എന്തായാലും നേരെ ഷിപ്പിലോട്ട് കയറണം, എന്നിട്ട് വേണം നമുക്ക് പരിപാടികളെല്ലാം തന്നെ തുടങ്ങാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഗാർഡ്സ് നമുക്ക് സ്നൈപ്പ് ചെയ്ത് തരണം. ഓ സെറ്റ് ഗൈസ്, അപ്പോൾ ഓ ഇവൻ ചത്തില്ലേ. ഓ അപ്പോൾ രണ്ടിനെ നമ്മൾ സെറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട്, രണ്ടിനെ നമ്മൾ സ്നൈപ്പ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ രണ്ടും അവിടെ വീണിട്ടുണ്ട് സെറ്റ് ഗൈസ്. അപ്പോൾ ഇതേ നമ്മുടെ മൈക്കിൾ ഇതായിട്ട് ഷിപ്പിലോട്ട് കയറി വരുന്നുണ്ട്. അപ്പോൾ മൈക്കിൾ ഫുൾ സ്വിംസ്യൂട്ട് എല്ലാം തന്നെ ഇട്ടിട്ടാണ് ഷിപ്പിലോട്ട് കയറി വന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ മൈക്കിളായിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ബോംബും കാര്യങ്ങളും തന്നെ സെറ്റ് ചെയ്യാം. അപ്പോൾ സ്റ്റിക്കി ബോംബ് നമുക്ക് എല്ലായിടത്തും തന്നെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ബോംബ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ താഴെ ഒഴുത്തനുണ്ട് കേട്ടോ, താഴെ ഒഴുത്തനുണ്ട്. അപ്പോൾ നേരെ ഇവിടെ കവർ എടുക്കാം. ഓക്കെ, കാരണം താഴെ ഒഴുത്തനുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഫ്രാങ്ക്ലിനായിട്ട് ഇത് താഴെയുള്ളവനെ നമുക്ക് എന്തായാലും സ്നൈപ്പ് ചെയ്തിടാം. ഓ സെറ്റ് ഗൈസ്, അപ്പോൾ അതേ ഒരുത്തന്തി ഇവിടെ വരുന്നുണ്ട്. ഓ അവനെ നമ്മൾ സെറ്റായിട്ട് അടിച്ച് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ മൈക്കിളത് അവിടെയാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നേരെ മൈക്കിളായി കളിക്കാം. ഓ സെറ്റ്, അപ്പോൾ നമ്മളെന്തായാലും മൈക്കിളായിട്ട് നമ്മൾ നേരെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് നേരെ അടുത്ത സ്ഥലത്ത് കൊണ്ടുപോയി ബോംബും കാര്യങ്ങളും തന്നെ വെക്കാം. അപ്പോൾ ഇവിടെ വേറെ ആരെയും തന്നെ കാണുന്നില്ല. അപ്പോൾ നമുക്ക് നൈസായിട്ട് അങ്ങോട്ട് ഓടിക്കയറാം കേട്ടോ സെറ്റ്. അപ്പോൾ നമ്മൾ നൈസായിട്ട് ഓടിപ്പോകുന്നുണ്ട്. അപ്പോൾ അത് അടുത്ത ബോംബ് ഇത് സെൻറ്ററിൽ എവിടെയാണ് കൊണ്ട് വെക്കേണ്ടത്. അപ്പോൾ നോക്കി നോക്കാം, ഓ അവിടെ രണ്ട് മൂന്ന് ആൾക്കാരെല്ലാം തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് നമുക്ക് പയ്യെ തന്നെ പോവാം. ഓ സെറ്റായിട്ട് നമുക്ക് പയ്യെ തന്നെ അങ്ങോട്ട് പോകാം. അപ്പോൾ സെക്കൻഡ് ബോംബ് ഇത് നമ്മളിത് ഇവിടെയാണ് കൊണ്ട് വെക്കേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് നൈസായിട്ട് നടന്നു പോവാം. നമ്മുടെ അടുത്ത് ബോംബും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. അപ്പോൾ സെക്കൻഡ് ബോംബ് നമുക്ക് എന്തായാലും നേരെ ഇവിടെയായിട്ട് അങ്ങ് ഫിറ്റ് ചെയ്തേക്കാം സെറ്റ് ഗൈസ്. അപ്പോൾ സെക്കൻഡ് ബോംബ് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അവനെ അങ്ങോട്ട് അടിച്ചു തരണം കേട്ടോ. അവിടെ ഇത് ഒരുത്തനുണ്ട്, അവനെ അങ്ങ് സെറ്റായിട്ട് അങ്ങ് തീർത്ത് വെച്ചേക്കാം. അവനെ നമ്മൾ തീർത്തു. ഓ അപ്പോൾ ഒരുത്തന്തി അപ്പുറത്തെ വഴി കൂടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ഇവിടെ കവർ എടുത്ത് നിൽക്കാം. ഓ അവൻ്റെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പെട്ടോ, അവൻ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ പെട്ടു. അപ്പം ഓക്കെ, അപ്പം നമുക്ക് ഫ്രാങ്ക്ലിനായി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ അവനെ തീർക്കാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് നേരെ നല്ല വ്യൂ എല്ലാം തന്നെ കിട്ടും. ഓ സെറ്റ്, അപ്പോൾ അതേ ഒരുത്തന്തി അതിലെ വന്നുകൊണ്ടിരിക്കുന്നു. അവൻ്റെ ഫ്രാങ്ക്ലിൻ നൈസായിട്ട് തീർത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മൈക്കിൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മൈക്കിൾ അതേ ഫ്രണ്ടിലോട്ട് പയ്യെ പയ്യെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ മൈക്കിൾ നൈസായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒരുത്തന്തി ആൾ വരുന്നുണ്ട്. അവനെ അങ്ങ് തീർത്ത് കൊടുത്തേക്കാം മൈക്കിളിന് വേണ്ടി. അവനെ നമ്മൾ തീർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും വീണ്ടും മൈക്കിളായിട്ട് തന്നെ കളിക്കാം. അപ്പോൾ സെറ്റ്, അപ്പോൾ നമ്മൾ മൈക്കിളായിട്ടുണ്ട്. ഇതേ ഒരുത്തനും കൂടെ അപ്പുറത്തുനിന്ന് വരുന്നുണ്ട്. അവനെ നമുക്ക് മൈക്കിളായിട്ട് തന്നെ തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഓ അവൻ്റെ അവിടെ നിന്നാണ് വരുന്നത്. അപ്പോൾ നോക്കി നോക്കാം. ഓ ഓ സെറ്റ് കാഴ്ചപ്പോൾ അവന് ജസ്റ്റ് ഒരു ഷോട്ട് മിസ്സായി. എന്നാലത് നമ്മുടെ രണ്ടാമത്തെ ഷോട്ടിൽ മൈക്കിളായിട്ട് അവനെ അടിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഒരുത്ത എൻ്റെ മണ്ടയിലുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഓ ഓക്കെ കാഴ്ചപ്പോൾ നമുക്ക് എന്തായാലും നേരെ കവർ എടുത്ത് അങ്ങ് നീങ്ങാം. ഓക്കെ, അപ്പോൾ ഓ ഒരുത്തൻ്റെ തൊട്ടപ്പുറത്തുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ അവനെ നമുക്ക് തീർക്കണം. അവനെ തീർക്കണേ എന്തായാലും അവൻ്റെ തലയിലോട്ട് നമ്മൾ വെടിവെച്ച് തരണം. അപ്പോൾ അവൻ്റെ ഇങ്ങോട്ടാണ് വരുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ അതേ അവൻ്റെ തിരിച്ച് അങ്ങോട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ അവൻ്റെ പുറകെ പോയിട്ട് അവനെ അങ്ങ് തീർത്ത് കൊടുത്തേക്കാം.
ഓ സെറ്റ് ഗൈസ്, അപ്പോൾ അവനെ നമ്മൾ തീർത്തിട്ടുണ്ട്. ഒരുത്തനും കൂടെ അവിടെ അലേർട്ട് ആയിട്ടുണ്ട്, പക്ഷെ അവനെ നമ്മൾ തീർത്തു. അവൻ വെടി വെക്കുന്നതിന് മുമ്പ് തന്നെ അവനെ തീർത്തിട്ടുണ്ട്. അതുകൊണ്ട് വേറെ സീനും കാര്യങ്ങളൊന്നും തന്നെയില്ല, അവൻ ആരെയും തന്നെ അലേർട്ട് ആക്കിയിട്ടില്ല. അപ്പം ഇനിയിപ്പോൾ അടുത്ത ബോംബും കാര്യങ്ങളും നമുക്ക് വെച്ചേക്കാം, സെറ്റായിട്ട് നമുക്ക് അടുത്ത ബോംബ് വെച്ചേക്കാം. അപ്പോൾ അടുത്ത ബോംബ് നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നേരത്തെ ഫ്രണ്ടിലോട്ട് കയറിച്ചാൽ അപ്പോൾ നമുക്ക് ഗണ്ണം തന്നെ എടുത്ത് കയ്യിലോട്ട് പിടിച്ചേക്ക്. ഊത്തി ഊരിച്ചെങ്കിൽ അവിടെ നിന്ന് ഊ ഇവൻ വന്നുകൊണ്ടിരിക്കുന്നു. അവനെ നമ്മൾ സെറ്റായിട്ട് തീർത്തിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തായാലും ഷിപ്പിൻ്റെ നേരെ മേലെയുള്ള എൻട്രൻസിലോട്ട് വേണം കയറാൻ വേണ്ടി അടുത്തായിട്ട്. ആ എൻട്രൻസിൽ കയറിയിട്ട് അതിൻ്റെ ഉള്ളിലും ബോംബ് വെച്ചിട്ട് വേണം നമുക്ക് എന്തായാലും നേരെ ഇവിടുന്ന് ആ സാധനം മോഷ്ടിച്ചെടുക്കാൻ വേണ്ടി, നമുക്ക് ട്രെവറിന് വേണ്ടിയുള്ള സാധനം മോഷ്ടിച്ചെടുക്കാൻ വേണ്ടി. അങ്ങനെ നമ്മുടെ മൈക്കിൾ നേരെ ഇത് തുറന്നിട്ട് നേരെ ഉള്ളിലോട്ട് കയറുന്നുണ്ട്. അപ്പോൾ മൈക്കിൾ നേരെ ഉള്ളിലോട്ട് കയറി ചെന്നിട്ടുണ്ട് സെറ്റ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ നേരെ ഫ്രാങ്ക്ലിനായിട്ടുണ്ട്. കാരണം ഇതേ ഉള്ളിലോട്ടുള്ള വ്യൂ നമുക്കില്ല. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നിട്ട് വേണത് നമുക്ക് കവർ ചെയ്യാൻ വേണ്ടി. എന്നാലും സൈറൻസ് എല്ലാം തന്നെ സെറ്റായിട്ട് സൈറൻസ് എല്ലാം തന്നെ അലേർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും തീർക്കാം. ഓ അവനെ അങ്ങ് തീർത്തേക്കാം. ഓ അപ്പോൾ അടുത്ത വണ്ടികളെല്ലാം തന്നെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ വണ്ടി ഇതിലാണോ വണ്ടി വന്നത്? ഓ അതിലിതേ ഒരുത്തരം ഉണ്ടായിരുന്നു. അപ്പോൾ അതേ നമുക്ക് അടുത്ത വണ്ടി വരുന്നുണ്ട്, അതിലുള്ളവന്മാരെല്ലാം തീർക്കാം. ഓ കാഴ്ച, അപ്പോൾ അതേ അവന്മാരെല്ലാം തന്നെ നമ്മളെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടിച്ചിടാം. ഓ ഇവൻ്റെ ഇങ്ങോട്ട് ഓടി പോകാണല്ലോ, അവനെ അടിച്ചിടാം. അതേ ഒരുത്തന്റെ ഇവിടെയുണ്ട്, അവനെ നമുക്ക് അടിച്ച് തീർക്കണം. അവനെ നമ്മൾ തീർത്തിട്ടുണ്ട്. അടുത്ത വണ്ടി ആൾക്കാർ വന്നിട്ടുണ്ട്. ഒരുത്തൻ നമ്മൾ തീർത്തു, ഡ്രൈവറെ തീർത്തു. അപ്പോൾ നമുക്ക് എല്ലാത്തിനും തന്നെ അങ്ങോട്ട് വെടിവെച്ചിടാം. അപ്പോൾ നമ്മുടെ അടുത്ത് സ്നൈപ്പറാണ് ഉള്ളത്. അതേ ഒരുത്തനും കൂടി ഇതാ ഇവിടുന്ന് വെടി വെക്കുന്നുണ്ട്. അവനെ ഇപ്പം കിട്ടിക്കഴിഞ്ഞാൽ അവനെ സെറ്റാക്കി തീർത്തേക്കാം. അവനെ തീർത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത വണ്ടി ഏതാണ്ട് വരുന്നുണ്ട്. അടുത്തത് എന്ത് വണ്ടിയാണെന്ന് ഒരു പിടുത്തില്ല. അപ്പോൾ നമുക്കൊന്ന് നോക്കി നോക്കാം അടുത്ത വണ്ടി എവിടെ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ മൈക്കിളെ നമുക്ക് തന്നെ കവർ ചെയ്യുന്നത്, ഇതിൻ്റെ ഉള്ളിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ കവർ ചെയ്യാം. എൻ്റെ കാഴ്ച, അപ്പോൾ അടുത്തത് എന്താണ് സാധനം? ഓ ഹിയർ ഹെലികോപ്റ്ററാണല്ലോ വന്നത്, മെറി വിതൻ്റെ ഹെലികോപ്റ്ററാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓ അത് നമ്മളെ നോക്കിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓ നമ്മൾ കറക്റ്റ് ഇതേ എൻ്റെ പൈലറ്റിനെ അടിച്ചിട്ടുണ്ട്, കറക്റ്റ് ഷോട്ടായിരുന്നു. അപ്പോൾ അതേ നൈസായിട്ട് അതേ അതും പൊട്ടി തെറിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മൈക്കിൾ എന്തായാലും നേരെ പുറത്തോട്ട് ഇറങ്ങാൻ പോകുമെന്നാണ് മൈക്കിൾ ഇപ്പം പറയുന്നത്. അപ്പോൾ മൈക്കിൾ നേരെ പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇനി ഇതേ വല്ല ഗാർഡ്സൊക്കെ തന്നെ ഉണ്ടെങ്കിൽ എല്ലാത്തിനും തന്നെ നമുക്ക് തീർക്കാം. അപ്പോൾ മൈക്കിളത്തെ താഴത്തോട്ട് നൈസായിട്ട് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഗാർഡ്സ് എല്ലാം തന്നെ ഓ സീൻ 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 സീൻ, ഇവിടെ അതേ ഒരു ഗാർഡ് വന്നിട്ടുണ്ട്. അവനെ നമ്മൾ തീർത്തു. ദേ ഇവിടെ അതേ ഒരു ഗാർഡ്, ഇത് ഓ ഇത് നമ്മൾ മൈക്കിളായിരുന്നല്ലോ നമ്മളിപ്പോൾ അറിയാണ്ട് വെടിവെച്ചാനേ. അപ്പോൾ അതേ അവിടെ ഒരു ഗാർഡ്, അവനെ നമ്മൾ തീർത്തു. അപ്പോൾ നോക്കി നോക്കുക. അപ്പോൾ മൈക്കിൾ നേരെ താഴത്തോട്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓ അടുത്തത് രണ്ട് പേരാണുള്ളത്, അവനെയും തീർക്കുക. ഓ ഇവന്നേ നമ്മളെ കണ്ടോ, അപ്പോൾ അവനെ അങ്ങോട്ട് അടിച്ച് തീർത്തേക്കാം. രണ്ടിനെ നമ്മൾ തീർത്ത് കൊടുത്തിട്ടുണ്ട്, രണ്ടും അവിടെ വീണിട്ടുണ്ട്. ഇന്നത്തെ ഓ മോർ ഗായ്സ് വന്നുകൊണ്ടിരിക്കുന്നു, ഇവനെ അങ്ങ് തീർത്ത് കൊടുക്കുക. ഓക്കെ, അടുത്ത വഴി നമ്മൾ തീർത്തിട്ടുണ്ട്. അവൻ്റെ അവിടെ കവറെടുത്ത് നിൽക്കുവാണ് നമ്മുടെ മൈക്കിളിനെ വെടിവെക്കാൻ വേണ്ടി. അങ്ങനെ അതേ മൈക്കിളിതേ സേഫായിട്ട് ഓടി രക്ഷപ്പെടുന്നുണ്ട്, സെറ്റായിട്ട് മൈക്കിളിതേ സേഫായിട്ട് ഓടി രക്ഷപ്പെടുന്നുണ്ട്. അപ്പോൾ മൈക്കിളിന് നേരെ ഇതേ വെള്ളത്തിലോട്ട് ജമ്പ് ചെയ്യുന്നുണ്ട്, സെറ്റായിട്ട് ജമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇതിൻ്റെ അകത്ത് എല്ലായിടത്തും തന്നെ ബോംബ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ കൈ കൊണ്ട് തന്നെ ആ ബോംബ് അങ്ങ് പൊട്ടിച്ചേക്കാം. നമ്മുടെ ഷോറൂം ഈ മെറി വേദൻ്റെ ആൾക്കാരെ അങ്ങ് നശിപ്പിച്ചതാണ്. ഓ സെറ്റ്, അപ്പോൾ എന്തായാലും നമ്മൾ ഫുള്ളായിട്ട് ഇതേ ബോംബ് അങ്ങ് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓ മൂന്ന് ബോംബ് പൊട്ടി. ഓ ഇവിടെ എന്തേ ഫ്രണ്ടിലും ഇതേ എല്ലാം ബോംബ് പൊട്ടിയിട്ടുണ്ട് സെറ്റ്. അപ്പോൾ അതേ അങ്ങനെ അതേ മെറി വേദൻ്റെ ഷിപ്പിൻ്റെ കാര്യം അങ്ങനെ തീരുമാനമാവും. അവന്മാരെ നമ്മുടെ ഷോറൂം നശിപ്പിച്ചതിനാണ് നമ്മളിത് ഫുള്ളായിട്ട് അങ്ങ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഷിപ്പ് ഏതാണ്ട് നൈസായിട്ട് മറിഞ്ഞു തുടങ്ങുന്നുണ്ട്. ഓ കണ്ടെയ്നേഴ്സ് എല്ലാം തന്നെ മറിഞ്ഞ് വീണുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി എന്തായാലും നമുക്ക് ട്രെവറിന് വേണ്ടിയുള്ള സാധനം, ട്രെവറിന് വേണ്ടിയുള്ള സാധനം ഈ ഷിപ്പിൽ നിന്ന് നമുക്ക് എടുക്കണം. എന്തായാലും നേരെ വെള്ളത്തിൽ പോയില്ല. അപ്പോൾ അത് നമുക്ക് സബ്മറൈൻ വെച്ചെടുക്കാനാണ് നമ്മുടെ ട്രെവർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും മൈക്കിളായിട്ട് പോയിട്ട് ആ സാധനം എന്തായാലും നേരെ കണ്ടുപിടിക്കാട്ടോ. ഓക്കെ ഈ കാഴ്ച, അപ്പോൾ നമുക്ക് ആ സാധനം എന്തായാലും കണ്ടുപിടിക്കാം. അപ്പോൾ അതേ നമ്മുടെ മൈക്കിൾ നേരെ വെള്ളത്തിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതേ നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ലൊക്കേറ്റ് ദ ഡിവൈസ്. അപ്പോൾ ഇപ്പം ഡിവൈസ് ഇത് ഇവിടെ എവിടെയാണുള്ളത്? ഈ കുറേ കണ്ടെയ്നർ നേരെ താഴത്തോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതേ ആ കണ്ടെയ്നറിൻ്റെ ഏതൊരു കണ്ടെയ്നറിലാണ് ഇത് ആ ഡിവൈസ് ഉള്ളത്? അപ്പോൾ നമുക്ക് നേരെ ഫ്രണ്ടിലോട്ട് പോവാം. അപ്പോൾ ആ ഡിവൈസിൻ്റെ സിഗ്നൽ നമുക്ക് ഏതാണ്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കൊള്ളാട്ടോ. അപ്പോൾ നമ്മൾ ഏതാണ്ട് ഓക്കെ, അപ്പോൾ ഏതാണ്ട് ഡിവൈസ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ ഡിവൈസ് എല്ലാം തന്നെ. അപ്പോൾ ഇത് നമ്മുടെ ട്രെവർ വെച്ചിട്ട് നമുക്ക് എടുപ്പിക്കണം. അപ്പോൾ ട്രെവർ അത് സബ്മറൈനായിട്ട് വന്നിട്ടുണ്ട്. കോട്ട് സൂട്ടെല്ലാം തന്നെ ഇട്ടിട്ടാണ് സബ്മറൈൻ ഉള്ളിൽ കയറിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് കുറച്ച് ദൂരം തന്നെയുണ്ട് കേട്ടോ, കുറച്ച് ദൂരം തന്നെ കുറച്ച് തന്നെയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സബ്മറൈനായിട്ട് നേരെ അടിയിൽ കൂടെ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സെറ്റായിട്ട് വണ്ടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് സെറ്റായിട്ട് നേരെ അങ്ങോട്ട് എത്താൻ പറ്റും. അപ്പോൾ വണ്ടി നന്നായിട്ട് നീങ്ങി നീങ്ങി പോകട്ടെ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി താഴത്തോട്ട് പോകാം. കാരണം എന്താ, നമുക്ക് നേരോട്ട് കയറിയിട്ട് വേറെ അൺവാണ്ടഡ് ഡിറ്റക്ഷനും കാര്യങ്ങളും തന്നെ നമുക്ക് പിടിക്കേണ്ടാകും. ഓ അവിടെ ഈ ലൈറ്റെല്ലാം തന്നെ അടിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് ഇവിടെ എവിടെയാണ് ആ ഡിവൈസ് എന്ന് നമ്മുടെ മൈക്കിൽ കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഊഫ് ഈ ഡിവൈസ് എന്ന് നമുക്ക് നേരെ താഴെ കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് നമ്മുടെ ട്രെവറിന് വേണ്ടിയുള്ള ഡിവൈസ്. അപ്പോൾ നമ്മളെന്തായാലും അതങ്ങ് സെറ്റ് ചെയ്തിട്ട് സബ്മറൈനിലോട്ട് അങ്ങ് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ഇത് ഒരു സേഫ് ഏരിയയിലോട്ട് കൊണ്ടുപോകണം. അപ്പോൾ എന്തായാലും നമുക്ക് സബ്മറൈൻ നൈസായിട്ട് അങ്ങോട്ട് പൊന്തിക്കാം. ഏതാണ്ട് നമുക്ക് സെറ്റായിട്ട് അങ്ങ് പൊന്തിച്ചെടുത്തേക്കാം. ഇനി എന്തായാലും കുറച്ച് ദൂരം അങ്ങോട്ട് പോകാനുണ്ട്. അപ്പോൾ നമ്മുടെ സബ്മറൈൻ അങ്ങോട്ട് പൊന്തിക്കുന്നുണ്ട്. അപ്പോൾ മൈക്കിൾ നീന്തി നീന്തി പോകുന്നുണ്ട്. അപ്പോൾ മൈക്കിൾ നേരെ ആ ഇതെടുത്തിട്ട് അങ്ങ് മൈക്കിൾ രക്ഷപ്പെട്ടുള്ളൂ. മൈക്കിൾ നേരെ ബോട്ടെടുത്ത്
ഇത് നമുക്ക് വൈക്കിൾ അങ്ങ് രക്ഷപ്പെട്ടോളൂ. അപ്പോൾ സേഫ് ഏരിയ അത് കുറച്ചും കൂടി അപ്പുറത്താണ്, അപ്പോൾ അങ്ങോട്ട് നമുക്ക് എന്തായാലും കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ ഊഫ്, നമ്മുടെ സമ്മറൻ നിലത്തൊന്നും ഇടിച്ചിട്ടുണ്ട്, സീനൊന്നും തന്നെ ഇല്ല. അപ്പോൾ നമുക്ക് എന്തായാലും സമ്മറൻ നേരെ മേലോട്ടങ്ങ് പൊന്തിക്കുക. അപ്പോൾ നമ്മൾ മെറിവെതറിന് വേണ്ടി നമ്മൾ എന്തായാലും പ്രതികാരം ചെയ്തിട്ടുണ്ട്, സെറ്റായിട്ട് നമ്മളങ്ങ് പ്രതികാരം ചെയ്തിട്ടുണ്ട്. കാരണം മെറിവെതർ നമ്മുടെ ഷോറൂം വന്നിട്ട് ഇതേ സീനാക്കി വിട്ടു. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ ഒരു ലൈക്ക് അടിക്കുക, എല്ലാവരും തന്നെ ഒരു സബ് അടിച്ചേക്കുക. അങ്ങനെ നമ്മൾ ഏതാണ്ട് സബ്മറൈനും കൊണ്ട് ലൊക്കേഷനോട്ട് അങ്ങ് എത്താനായിട്ടുണ്ട്. അപ്പോൾ ഇത് ടവർ ഇത് സബ്മറൈനും കൊണ്ട് ഇത് മെറിവെതറിൻ്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയ ഡിവൈസും കൊണ്ട് നമ്മൾ ഏതാണ്ട് ഇത് നമ്മുടെ ലൊക്കേഷൻ അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഇനി എന്തായാലും നേരെ സബ്മറൈൻ നേരെ മേലോട്ട് പൊന്തിച്ചോളും, സെറ്റായിട്ട് സബ്മറൈൻ നേരെ മേലോട്ട് പൊന്തിച്ചോളും. ആ ഡിവൈസും അങ്ങനെ ഇത് ട്രവറിനും ട്രവറിൻ്റെ ആൾക്കാർക്കും കിട്ടിയിട്ടുണ്ട്, സെറ്റായിട്ട് ട്രവറിൻ്റെ ആൾക്കാർക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ. പൊളി ഗൈസ്. അപ്പോൾ ഇത് നമ്മുടെ ഫ്രാങ്കിൻ അവിടെ നിൽക്കുന്നുണ്ട്, നമ്മുടെ മൈക്കിളിൻ്റെ അവിടെ നിൽക്കുന്നുണ്ട്. പൊളിയായിട്ട് നമ്മുടെ മൈക്കിളിൻ്റെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നേരെ ഇത് അതങ്ങ് ഇങ്ങോട്ട് എടുക്കട്ടെ. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ ഇവിടെ പരിപാടിയും കാര്യങ്ങളൊന്നും തന്നെയില്ല. അപ്പോൾ നമുക്ക് ലെസ്റ്ററിൻ്റെ കോള് വരുന്നുണ്ട്, അപ്പോൾ നമുക്ക് എന്നാൽ ലെസ്റ്ററിൻ്റെ അടുത്തോട് പോയി നോക്കാം. അപ്പോൾ നമ്മൾ എന്തായാലും വണ്ടി എടുത്തിട്ടുണ്ട്, അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ലെസ്റ്റർ അടുത്തോട് പോയി നോക്കാം. അപ്പോൾ ലെസ്റ്റർ എന്തിനാണ് നമ്മളെ വിളിച്ചതെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ ട്രവർ എന്തായാലും നമ്മുടെ മൈക്കിളും നേരെ ഇവിടുന്ന് പോയിട്ടുണ്ട് സെറ്റ്. അപ്പോൾ നമുക്ക് എന്തായാലും ലെസ്റ്ററിൻ്റെ വീട്ടിലോട്ട് വരാനാണ് ലെസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് എന്തായാലും ചെന്ന് നോക്കാം. അങ്ങനെ കഴിച്ചാൽ അപ്പോൾ നമ്മൾ ഏതാണ്ട് ലെസ്റ്ററിൻ്റെ പ്രസിഡൻറ്റിൻ്റെ മാൻഷനോട് എത്താനായിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ലെസ്റ്ററിൻ്റെ ഇവിടെ ഫുള്ള് സെക്യൂരിറ്റി എല്ലാം തന്നെ ഉള്ള മാൻഷനാണ്. അപ്പോൾ നമുക്കെന്നാൽ നേരെ ഇങ്ങോട്ട് ചെന്ന് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ഏതാണ്ട് ലെസ്റ്ററിൻ്റെ മാനേജിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കെന്നാൽ നേരെ വണ്ടി ഉള്ളിലോട്ട് കയറ്റാം. അപ്പോൾ ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ഇവിടെ സെക്യൂരിറ്റി ഒന്നും തന്നെ കാണുന്നില്ല, അല്ലെങ്കിൽ ഗെയിൻ്റെ പുറത്തുള്ള സെക്യൂരിറ്റി ഉള്ളതാണല്ലോ. ഇത് കിവന്മാരൊക്കെ ഇവിടെ പോയി, ഇവിടെ ഒറ്റ പോലീസുകാരെ പോലും കാണുന്നില്ല. അപ്പോൾ വണ്ടികളും പോലീസുകാരുടെ വണ്ടികളൊക്കെ തന്നെ ഇവിടെ പോയി. അപ്പോൾ ഒരു പോലീസുകാരൻ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതേ നമുക്ക് എന്നാൽ നേരെ ഈ പോലീസുകാരനോട് സംസാരിക്കാം. അപ്പോൾ ലെസ്റ്ററിൻ്റെ എസ്കോർട്ട് വെഹിക്കിൾസും കാര്യങ്ങളും ഒന്നും തന്നെ ഇവിടെ കാണുന്നില്ല. ആകെ നമ്മളന്ന് ലെസ്റ്ററിന് ഗിഫ്റ്റ് ചെയ്തത് റോൾസ് റോയ്സും ഉണ്ട്, അതേ പിന്നെ ലെസ്റ്ററിൻ്റെ ഒരു ബെൻസും അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ലെസ്റ്റർ എന്ത് ചെയ്യുന്ന നമുക്ക് ചോദിച്ചു നോക്കാം. അപ്പോൾ ഇയാൾ ചോദിക്കുന്നത് നമ്മൾ ഇതുവരെ വിവരങ്ങളൊന്നും തന്നെ അറിഞ്ഞില്ലേന്ന്, ഇല്ലെന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ലെസ്റ്റർ പറയുമെന്നാണ് ഇയാൾ പറഞ്ഞിരിക്കുന്നത്. ലെസ്റ്റർ നമുക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്, ലെസ്റ്റർ കിച്ചണിൽ എന്തോ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ലെസ്റ്ററിന് ഇവിടെ കുക്ക് ചെയ്യാനൊക്കെ തന്നെ വേറെ ആൾക്കാരെല്ലാം തന്നെ സർവൻസൊക്കെ തന്നെ ഉള്ളതാണല്ലോ, ഇവന്മാരൊക്കെ തന്നെ ഇവിടെ പോയി. അപ്പോൾ ലെസ്റ്റർ കുക്ക് ചെയ്യേണ്ട ആവശ്യം എന്താ? അപ്പോൾ നമുക്ക് ലെസ്റ്ററിനോട് സംസാരിക്കാം. അപ്പോൾ ലെസ്റ്ററിനോട് നമ്മൾ സംസാരിച്ചപ്പോൾ ലെസ്റ്റർ നമ്മളോട് പറയുന്നത് അപ്പോൾ ലെസ്റ്റർ ഇത് ലോസ് ആഞ്ചൽസിലെ പ്രസിഡൻറ് സ്ഥാനം രാജി വെച്ചു എന്ന്. ഇതെന്തിനാണ് ചെയ്തത്? അപ്പോൾ ലെസ്റ്ററിനെ നമ്മൾ ചോദിച്ചപ്പോൾ ലെസ്റ്റർ പറയുന്നത് അപ്പോൾ ലെസ്റ്ററിന് പെട്ടെന്ന് തോന്നിയതാണ്, ഇതൊന്നും തന്നെ ലെസ്റ്ററിന് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ലെസ്റ്ററിന് പഴയ ഹാക്കിങ്ങും റോബറി എല്ലാം തന്നെ ലെസ്റ്ററിന് ഇഷ്ടം എന്നാണ് പറഞ്ഞത്. പ്രസിഡൻറ് സ്ഥാനത്തൊന്നും ലെസ്റ്ററിന് ഇരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഉടനെ തന്നെ ലോസ് ആഞ്ചൽസ് വേറെ ഇലക്ഷൻ ഉണ്ടാവുമെന്നാണ് ലെസ്റ്റർ പറയുന്നത്. അത് ആരാവുമെന്ന് തന്നെ അറിയില്ല. ഓക്കെ, അപ്പോൾ ഇത് ലെസ്റ്റർ പറയുന്ന ലെസ്റ്റർ പ്രസിഡൻറ് സ്ഥാനം രാജി വെച്ചു എന്നാണ്. എൻ്റെ മോനെ, അത്രയും നല്ല സ്ഥാനം നമ്മളെ ഹെൽപ്പ് ചെയ്യാനൊക്കെ തന്നെ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇതിനും തന്നെ ലെസ്റ്റർ ഇങ്ങോട്ട് വിളിച്ചതെന്നാണ് ലെസ്റ്റർ പറയുന്നത്. അപ്പോൾ ലെസ്റ്ററിൻ്റെ ഒരു സാധനം നമ്മൾ മോഷ്ടിച്ച് കൊടുക്കണമെന്നാണ് ലെസ്റ്റർ പറയുന്നത്. അപ്പോൾ ഇവിടെ സിറ്റിയിലെ മ്യൂസിയത്തിൽ ഒരു വാല്യബിൾ ആയിട്ടൊരു സാധനം ലെസ്റ്റർ ഫോട്ടോ എല്ലാം തന്നെ നമുക്ക് അയച്ച് തന്നിട്ടുണ്ട്. ആ സാധനം നമ്മൾ മോഷ്ടിക്കണം എന്നാണ് നമ്മുടെ ലെസ്റ്റർ പറയുന്നത്. ഓക്കെ, അപ്പോൾ ലെസ്റ്റർ ഇതേ ഒരു ആഗ്രഹം പറഞ്ഞു. ലെസ്റ്റർ ഇത് പ്രസംസ്ഥാനം എല്ലാം തന്നെ ഒഴിഞ്ഞുകൊണ്ട് ഇതേ നമ്മുടെ കൂടെ പഴയ പോലെ തന്നെ ലെസ്റ്റർ വർക്ക് ചെയ്യാനും ആക്ക് ചെയ്യാനും റോബർ ചെയ്യാനും എല്ലാം തന്നെ ലെസ്റ്റർ റെഡിയാണ്. അതുകൊണ്ട് ആ സാധനം ലെസ്റ്ററിന് വേണ്ടി നമ്മൾ മോഷ്ടിച്ച് കൊടുക്കുമെന്നാണ് ലെസ്റ്റർ ലെസ്റ്ററിനോട് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ സിറ്റിയിലെ മ്യൂസിയം ഉണ്ടെന്നുള്ള ലൊക്കേഷനിലോട്ട് പോകാം. അവിടെ ചെന്നിട്ട് നമുക്ക് എന്താണ് സാധനം എന്നൊക്കെ തന്നെ നോക്കാം. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും ലെസ്റ്റർ ഇത് അവിടെയുള്ള സി സി ടി വി എല്ലാം തന്നെ ആക്ക് ചെയ്ത് നമ്മളെ കോൺടാക്ട് ചെയ്യാനാണ് ലെസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. ലെസ്റ്ററിൻ്റെ കയ്യിൽ ഒരു അടിപൊളി പ്ലാനും ഉണ്ട്, അത് നമ്മൾ മോഷ്ടിച്ചിട്ട് നമ്മൾ ഈസിയായിട്ട് അവിടെ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടി ഒരു അടിപൊളി പ്ലാനും ഉണ്ട്. അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് നമുക്ക് എക്സിക്യൂട്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് അന്ന് നേരെ മ്യൂസിയത്തിൻ്റെ ലൊക്കേഷനിലോട്ട് പോകാം. അങ്ങനെ കഴിച്ചപ്പോൾ നമ്മൾ ഏതാണ്ട് മ്യൂസിയത്തിലൂടെ എത്താനായിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഈ മ്യൂസിയം എല്ലാം തന്നെ. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ഈ മ്യൂസിയത്തിൻ്റെ ഉള്ളിലൂടെയാണ് കയറേണ്ടത്. അവിടെ ഫ്രണ്ടിലെല്ലാം ഗാർഡ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വണ്ടി അങ്ങോട്ട് തിരിച്ചെടുക്കാട്ടോ. സെറ്റായിട്ട് അപ്പോൾ നമ്മൾ വണ്ടി അങ്ങനെ തിരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിലൂടെ തന്നെ വണ്ടി കൊണ്ടു നിർത്താം. കാരണം നമുക്ക് എന്തായാലും മ്യൂസിയത്തിൽ നിന്ന് റോബ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് വണ്ടി എടുത്ത് വിടാനുള്ളതാണ്. പിന്നെ ഒരു ഗെറ്റ് എവേ വെഹിക്കിളും നമ്മുടെ മൈക്കിളത് ഇവിടെ അടുത്ത് തന്നെ സെറ്റാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് വേറെ സീനും തന്നെ ഇല്ല. അപ്പോൾ നമുക്ക് ഈ വണ്ടി കൊണ്ട് ഉപേക്ഷിച്ചിട്ട് വേണം ആ ഗെറ്റ് എവേ വെഹിക്കിൾ എടുത്തിട്ട് നേരെ രക്ഷപ്പെടാൻ വേണ്ടി. ഓ സെറ്റ്, അപ്പോൾ നമ്മളെന്തായാലും നേരെ ഉള്ളിലോട്ട് കയറി ചെല്ലുവാണ്. അപ്പോൾ ഇതാണ്ടോ ഗൈസ്, അപ്പോൾ മ്യൂസിയം എല്ലാം തന്നെ. ഓക്കെ, അപ്പോൾ ഇത് ലെസ്റ്റർ ഇത് ഇവിടെ നമുക്ക് ഫേക്ക് ഒരു ഐഡൻറ്റിറ്റി എല്ലാം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും സ്കാൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്കാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സെക്യൂരിറ്റി പറഞ്ഞാൽ നമ്മളോട് നേരെ ഉള്ളിലോട്ട് കയറി ചെന്നോളാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ക്യാമറ എല്ലാം തന്നെ നമ്മുടെ ലെസ്റ്റർ ഹാക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സേഫായിട്ട് നേരെ മ്യൂസിയത്തിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഒരു റൂബീൻ്റെ സ്റ്റാച്ചുവാണ് നമുക്ക് അടിച്ച് മാറ്റേണ്ടത്. അപ്പോൾ ആ സ്റ്റാച്ചു ഇത് എവിടെ പോയി? ഓക്കെ, അപ്പോൾ മെയിനായിട്ട് ഇത് ഇൻഫോർമേഷൻ ഇതിൻ്റെ മേലെ ആ സ്റ്റാച്ചു ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവർക്ക് സംശയങ്ങളൊന്നും തന്നെ കൊടുക്കേണ്ട. അപ്പോൾ നമുക്ക് ആദ്യം ഇത് ഇവിടെ ചുറ്റും എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ തന്നെ ഒന്ന് അരിച്ച് പിറക്കി നോക്കാം. ഇവിടെ നിന്ന് എങ്ങനെയാണ് ആ സ്റ്റാച്ചു ഇത് ഇവരൊന്നും തന്നെ കാണാൻ എടുക്കാൻ പറ്റുമോ നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഒന്നേ നമുക്ക് ചെയ്യാനുള്ളൂ, ഇവരെയൊക്കെ തന്നെ നമുക്ക് സ്മോക്ക് ഗ്രനേഡ് എടുത്ത് എറിഞ്ഞിട്ട് നമുക്ക് എന്തായാലും ബോധം കെടുത്തണം. അങ്ങനെയാണ് നമുക്ക് എന്തായാലും നേരെ അതെടുക്കാൻ പറ്റുള്ളൂ എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇത് പഴയ ഡിനാസറിൻ്റെയൊക്കെ തന്നെ ഇത് എന്തായാലും എല്ലുകളൊക്കെ തന്നെ നമുക്ക് കാണാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ വാല്യബിൾ ആയിട്ട് വേറൊരു സാധനമുണ്ട്. അപ്പോൾ അതടിച്ച് മാറ്റുന്നതിൻ്റെ കൂടെ നമുക്ക്
നമുക്ക് എന്താ പറയുക ഈ ട്രോഫിയും കൂടെ അങ്ങ് അടിച്ച് മാറ്റിയേക്കാം. എന്താ പറയുക അതായിട്ട് മാത്രം എന്തിനാണ് കുറയ്ക്കുന്നത്? അപ്പോൾ നമുക്കിവിടെ ഫോട്ടോ എല്ലാം തന്നെ എടുക്കാൻ പറ്റും. അപ്പോൾ അതെ അപ്പുറത്ത് നിന്നിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം. അപ്പോൾ ഇവിടെ നിന്ന് വേറെ ആൾക്കാരെല്ലാം തന്നെ ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചങ്ങ് ഫ്രണ്ടോട് അവൻ്റെ ഫോട്ടോ നമ്മൾ കിട്ടാണ്ടിരിക്കാൻ വേണ്ടി. അപ്പോൾ എന്തായാലും നേരെ നമ്മുടെ ക്യാമറ എടുത്തിട്ട് ഈ സാധനം എന്താ സംഭവം എന്നല്ല നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ നമ്മുടെ ക്യാമറ എടുത്ത് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സൂം ചെയ്ത് നോക്കി നോക്കാം. ഓ ഇത് ഫുള്ള് റൂബി എല്ലാം തന്നെ പതിച്ചിട്ട് ഫുള്ള് ഡയമണ്ട്സ് എന്തൊക്കെ പതിച്ചിട്ട് കോടികൾ വിലയുള്ള സ്റ്റാച്ചു ആണ്. ചെറിയൊരു വിഗ്രഹം പോലത്തെ സംഭവമാണ്. അപ്പോൾ അതാണ് നമുക്ക് ലെസ്സന് വേണ്ടി മോഷ്ടിച്ചുകൊണ്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കിപ്പം മേലെ കയറി കഴിഞ്ഞാൽ മേലെയും കുറച്ച് ഗാർഡ്സ് എല്ലാം തന്നെയുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ എന്തായാലും എങ്ങനെ എന്തായാലും മേലോട്ട് കയറാം. അപ്പോൾ അത് നമുക്ക് എന്തായാലും സെക്യൂരിറ്റി ഓഫീസറാണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഐ ഡി കാർഡ് കാണിച്ചപ്പോൾ ഇങ്ങനെ ഇത് മേലോട്ട് കയറിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും മേലെ ചെന്നിട്ട് ആ സ്മോക്ക് ഗ്രനേഡ് എടുത്ത് എറിഞ്ഞിട്ട് എല്ലാത്തിനും തന്നെ ബോധം കെടുത്തി ഇട്ടിട്ട് വേണം നമുക്ക് നേരത്തെ അത് മോഷ്ടിക്കാൻ വേണ്ടി സെറ്റപ്പ്. ഇവിടെയൊക്കെ തന്നെ അത് മ്യൂസിയത്തിൻ്റെ കുറേ സാധനങ്ങളൊക്കെ തന്നെയുണ്ട്. ഇവിടെയൊക്കെ സിവിലിയൻസിന് അങ്ങനെ അധികം ആക്സസ് ഇല്ല. അപ്പോൾ ചിലത് നമ്മളെപ്പോഴത്തെ ചില ആൾക്കാർ ഇങ്ങനെ കാർഡെല്ലാം തന്നെ കാണിച്ചാൽ മാത്രമാണ് ഇങ്ങോട്ട് ആക്സസും കാര്യങ്ങളെല്ലാം തന്നെ ഉള്ളൂ. ഓഹ് ഇവിടെ എല്ലാം തന്നെ ഗാർഡ്സ് അത് നോക്കി നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്കെന്തായാലും കുറച്ചും കൂടെ അങ്ങോട്ട് പോവാം. ഓഹ് ഇവിടെയും ഗാർഡുണ്ടോ? അപ്പോൾ ഏതാണ്ട് അപ്പുറത്തെ ഭാഗത്തോട്ട് ഗാർഡ്സ് ഒന്നും തന്നെ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ നിന്നിട്ട് വേണം നമുക്ക് സ്മോക്ക് ഗ്രനേഡ് പിറക്കി നേരെ താഴത്തോട്ട് എറിയാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഇവിടെ കവർ എടുത്തേക്കാം. അപ്പോൾ നമ്മുടെ ഈ സ്മോക്ക് ഗ്രനേഡും ഫുള്ള് ഗൺസും കാര്യങ്ങളെല്ലാം തന്നെ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നേരത്തെ രണ്ട് സ്മോക്ക് ഗ്രനേഡ് നേരെ താഴത്തോട്ട് എടുത്ത് എറിയാം. ഓക്കെ, അങ്ങോട്ട് എറിഞ്ഞിട്ടുണ്ട്, ഇങ്ങോട്ട് എറിഞ്ഞിട്ടുണ്ട്, നേരെ ഇപ്പുറത്തോട്ടൊക്കെ തന്നെ അറിയാം. അപ്പോൾ എല്ലാവരും തന്നെ അലേർട്ട് ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മളെന്തായാലും സ്മോക്ക് എല്ലാം തന്നെ ഇട്ട് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ഗണ്ണ് എടുത്തിട്ട് നേരെ അങ്ങോട്ട് നീങ്ങാൻ തുടങ്ങും. അവിടെ ഒരു ഗാർഡ്സ് ഒക്കെ തന്നെ നിൽക്കുന്നു. ഇവന്മാരെല്ലാം നമ്മളെ കണ്ടുകൊണ്ടിരിക്കാനുണ്ട് ഗൈസ്. അപ്പോൾ എല്ലാം തന്നെ നമുക്ക് തീർത്ത് കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും താഴത്തോട്ട് രണ്ട് മൂന്ന് ഗ്രനേഡും കൂടെ എടുത്ത് ഇട്ട് കഴിഞ്ഞാൽ സെറ്റായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ഗ്രനേഡ് എടുത്ത് കയ്യിലോട്ട് പിടിക്കാം. അപ്പോൾ നമ്മളെന്തായാലും ഗ്രനേഡും കൂടെ എടുത്ത് നേരെ താഴത്തോട്ട് എറിയുകയാണ്. ഇത് അവിടെയൊക്കെ തന്നെ ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ രണ്ട് ഗ്രനേഡ് എടുത്ത് എറിഞ്ഞേക്കാം. ഇത് അവിടെ ഒരുത്തേ ഇവിടെ അതേ ഒരുത്തേ നമുക്ക് എല്ലാത്തിനും തന്നെ തീർക്കണം. അപ്പോൾ നമ്മളെന്തായാലും ഫുള്ളായിട്ട് സ്മോക്ക് എല്ലാം തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നേരത്തെ ഈ സ്റ്റെപ്പ് വഴിയാണ് നമുക്ക് നേരെ താഴത്തോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ നേരെ എല്ലാം തന്നെ അടിച്ച് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു മുഖം മുടിയും കൂടെ എടുത്ത് ഇട്ടേക്കാം. അപ്പോൾ അതിനു മുന്നേ അവനെയും കൂടെ അങ്ങ് തീർത്തേക്കാം. അപ്പോൾ നമ്മളത് നമ്മുടെ മേത്തോട് സ്മോക്കൊന്നും തന്നെ വരാണ്ടിരിക്കാൻ വേണ്ടി നമ്മളത് ഒരു മുഖം മുടിയും കൂടെ എടുത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇനി ഗ്രനേഡ് എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സീനാണ്. അതിന് നേരെ നമ്മൾ സ്മോക്ക് തന്നെ എടുത്ത് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ താഴത്തോട്ട് അങ്ങോട്ട് ഇറങ്ങി ചെല്ലാട്ടോ. അപ്പോൾ അവിടെയാണത് താഴത്തോടുള്ള സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ അത് ഒരു സ്മോക്ക് നമുക്ക് എടുത്ത് അങ്ങോട്ട് എറിഞ്ഞേക്കാം. ഒരു സ്മോക്ക് നമ്മൾ അങ്ങോട്ട് എറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ ഒരു ലൈക്ക് അടിക്കുക, എല്ലാം തന്നെ ഒരു സബ് അടിച്ചേക്കോ. അത് ഇവിടെയൊക്കെ തന്നെ ആൾക്കാരുണ്ട്, ഇവിടെയൊക്കെ തന്നെ ഓരോരുത്തന്മാരും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊക്കെ അവന്മാരെയൊക്കെ ഇപ്പോഴാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവനെ അങ്ങോട്ട് തീർക്കുക, ഇവനെ അങ്ങോട്ട് തീർത്ത് സെറ്റാക്കിയേക്കുക. ഓക്കെ, അപ്പോൾ നമ്മളെന്താ നേരെ താഴത്തോട്ട് ഇറങ്ങുകയാണത്. ഇത് ഇവിടെയൊക്കെ തന്നെ ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മുടെ ഇത് മുഖം മൂടി ഉള്ളതുകൊണ്ട് കുഴപ്പം കാര്യങ്ങളൊന്നും തന്നെ ഇല്ല, നമുക്കൊന്നും തന്നെ പറ്റത്തില്ല. ഓക്കെ, നമ്മളൊരു ഗ്യാസ് മാസ്കാണ് എടുത്ത് ഇട്ടിരിക്കുന്നത്, അതുകൊണ്ട് വേറെ സീനും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ നമ്മൾ കുറേ സ്മോക്ക് എല്ലാം തന്നെ എടുത്തിട്ട് അങ്ങോട്ട് എറിയുന്നുള്ളൂ. ഇവിടെയൊക്കെ തന്നെ ഓരോരുത്തന്മാരെയൊക്കെ തന്നെ നമുക്ക് കാണാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെയുള്ള ചെതറി ഓടുന്നുണ്ട്, ആൾക്കാരിൽ നിന്നും ചെതറി ഓടുന്നുണ്ട്, നമുക്കൊക്കെ ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെയാണ് സിഗ്നൽസ് പോയിട്ട് ഒളിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു സീനും കാര്യങ്ങളും തന്നെ ഇല്ല. അപ്പോൾ നമുക്കിപ്പോൾ മെഷീൻ ഗൺ എടുത്തിട്ട് അങ്ങോട്ട് പറപ്പിക്കാം. ആരെങ്കിലും തന്നെ ഉണ്ടെങ്കിൽ എല്ലാം തന്നെ പണ്ടാരടങ്ങി പൊക്കോട്ടെ. ഓക്കെ, ഒരു മെഷീൻ ഗൺ എടുത്ത് നമ്മളങ്ങ് പൊട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും തന്നെ അങ്ങ് തീർന്ന് പോട്ടെ. ഓ, ഇവിടെയൊക്കെ തന്നെ ഇഷ്ടം പോലെ ആൾക്കാരാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് മെഷീൻ ഗൺ എടുത്തിട്ട് അങ്ങ് പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അവരെല്ലാം തന്നെ പണ്ടാരടങ്ങി പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ ഈ സാധനം എല്ലാം തന്നെ എടുത്ത് കയ്യിലോട്ട് എടുക്കാട്ടോ. അതിന് മുമ്പ് നമുക്ക് അവിടെ ഉള്ളവന്മാരെ അങ്ങ് തീർത്ത് സെറ്റാക്കിക്കാം. അവരെല്ലാം തീർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതങ്ങ് കയ്യിലോട്ട് എടുക്കാം. ഓ, ഇവിടെ അതേ രണ്ട് പേരും കൂടെ ഉണ്ടല്ലോ, അവനെയും കൂടെ അങ്ങ് തീർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഇത് അതെടുത്ത് കയ്യിലോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാഗിലോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഇനി വേറെ ആരും തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് തീർത്ത് കൊടുക്കാം. അതിന് നമ്മൾ നോക്കുന്നത് ഇവിടെ ഒരു സാധനം കൂടെ ഉണ്ട്. ഓ, ഇവിടെ ഒരുത്തനുണ്ട്, അവനെ നമ്മൾ തീർത്തിട്ടുണ്ട്. അപ്പോൾ അത് ഈ വേറെ ആരൊക്കെ ഉണ്ടോ നോക്കാം. ഓ, ഇവിടെ ഒരുത്തനുണ്ട്, ഒരു സ്മോക്ക് ഗ്രനേഡ് നമുക്ക് അങ്ങോട്ട് എറിയാം, അങ്ങോട്ട് എറിഞ്ഞേക്കാം സെറ്റ് ഗൈസ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടൊക്കെ സ്മോക്ക് ഗ്രനേഡ് എറിയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതും കൂടി അങ്ങോട്ട് എടുക്കാം. അപ്പോൾ ഇത് അവിടെ ഒരുത്തം നിൽക്കുന്നു, അവിടെ ഒരു സ്മോക്ക് ഗ്രനേഡ് എടുത്ത് അങ്ങ് ഇട്ടേക്കാം. അപ്പോൾ പെട്ടെന്ന് ഇതും എടുക്കാം. അപ്പോൾ നമ്മൾ ഇതും എടുത്തിട്ടുണ്ട്. അതെ, അവൻ്റെ സ്മോക്ക് ഗ്രനേഡും കൊണ്ട് ബോധം കെട്ട് പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് എവിടെ നിന്ന് ഒരു വെടി കിട്ടുന്നുണ്ട്. ഓ, ഇവനൊന്നും ചത്തില്ല. അപ്പോൾ അവനെയൊക്കെ തീർക്കാം. അപ്പോൾ നമുക്ക് അതായത് നേരത്തെ ഇനിയിപ്പോൾ അധികം നേരം ഇതിനുള്ളിൽ നിന്ന് കഴിഞ്ഞാൽ സീനാണ്. അപ്പോൾ നമുക്കിനിയിപ്പോൾ എടുക്കേണ്ട കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ എടുത്തിട്ടുള്ളൂ. ഇവനൊന്നും ചത്തില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ പുറത്തോട്ട് ഇറങ്ങാം. അങ്ങനെ കഴിച്ചപ്പോൾ നമ്മൾ നേരെ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് മെഷീൻ ഗൺ തന്നെയാണ് എടുത്ത് കയ്യിലോട്ട് പിടിച്ചിട്ടുന്നത്. കാരണം പെട്ടെന്ന് എല്ലാം തന്നെ തീർക്കാൻ വേണ്ടി മെഷീൻ ഗൺ തന്നെയാണ് നല്ലത്. അപ്പോൾ പുറത്തത് ഫുള്ള് പോലീസുകാരൊക്കെ തന്നെയുണ്ട്. ഒരു പട തന്നെയാണ് നമ്മളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുറത്ത് ഇഷ്ടം പോലെ പോലീസുകാരെല്ലാം തന്നെ വന്നിട്ടുണ്ട്. എല്ലാവരും തന്നെ താഴെ ഞാൻ തോന്നുന്നു. അപ്പോൾ താഴത്തോട്ടാണ് അവിടെ ഗെറ്റ് എവേ വെഹിക്കിൾ എടുക്കാൻ വേണ്ടി നമുക്ക് പോകേണ്ടത് എല്ലാം തന്നെ. അപ്പോൾ അത് നേരൊരു ഹെലികോപ്റ്ററും കൂടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മളെ ഫോളോ ചെയ്ത് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതെ അങ്ങോട്ടങ്ങ് തീർത്ത് കൊടുത്തേക്കാതെ. ഓ, നമുക്ക് അത്രയും അങ്ങോട്ട് പൊന്തത്തില്ല. കാരണം അതെ ഇത് അത്രയാണ് പൊന്തത്തുള്ളൂ ഗൈസ്. അപ്പോൾ ഇവിടെയൊക്കെ തന്നെ ഇത് ഹെലികോപ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവനെ അങ്ങ് അടിച്ച് കൊടുക്കാം. അവനെ നമുക്ക് കിട്ടിയില്ല. ഓ, ഇത് അവനെ നമുക്ക് കിട്ടിയൊന്നും തന്നെയില്ല. അപ്പോൾ നമുക്കിനിപ്പോൾ വെയിറ്റ് ചെയ്യേണ്ട.
പെട്ടെന്ന് തന്നെ നമ്മുടെ വണ്ടി എടുക്കും, സ്വാറ്റ് ടീം എല്ലാം തന്നെ നേരെ ഇങ്ങോട്ട് ഇറങ്ങുന്നുണ്ടല്ലോ. അപ്പം നമുക്ക് നേരെ താഴെ ചെന്നിട്ട് നമ്മുടെ ഗെറ്റ് എവേ വെഹിക്കിൾ എടുക്കുക. അപ്പോൾ ഈ വണ്ടി നമുക്ക് നശിപ്പിച്ചും കളയണം. അപ്പോൾ ഇതിൻ്റെ ടയേഴ്സ് എല്ലാം തന്നെ പോയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഇതിൻ്റെ ടയറത്തിൽ ആ ഒരു വെടി വെച്ച് നശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അത് നോക്കേണ്ട കാര്യമില്ല. ഇത് ഇവിടെയൊക്കെ തന്നെ നമ്മുടെ ഗെറ്റ് എവേ വെഹിക്കിൾ എടുക്കേണ്ടടുത്ത് ഫുള്ളായിട്ട് പോലീസുകാരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതായത് നമുക്ക് ഗ്രനേഡ് എടുത്തിട്ട് എല്ലാം തന്നെ അങ്ങ് പൊട്ടിക്കാം. എല്ലാം നമ്മൾ സ്റ്റിക്കി ബോംബ് എടുത്തിട്ട് അങ്ങ് പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അതായത് ഈ ഒരുത്തന് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, അവനെയും നമ്മൾ പൊട്ടിച്ച് കൊടുക്കണത്. അപ്പോൾ അതെല്ലാം തന്നെ അങ്ങ് സ്റ്റിക്കി ബോംബ് എടുത്ത് സെറ്റാക്കിയേക്കുക. ഓ, ഇതിൽ കൊണ്ടില്ല എന്നാണ് തോന്നുന്നത്. അത് നമ്മൾ സ്റ്റിക്കി ബോംബ് എടുത്തിട്ട് അങ്ങോട്ട് എറിയുന്നുണ്ട്. അപ്പോൾ അതങ്ങ് പൊട്ടിത്തെറിപ്പിച്ചിട്ട് നമുക്ക് നമ്മുടെ ഗെറ്റ് എവേ വെഹിക്കിൾ എടുക്കാൻ വേണ്ടി. അപ്പോൾ അതേ താഴെ ഒരുത്തന്റെ ഓ വണ്ടി എടുത്ത് വരുന്നു, അവനെ അങ്ങ് പൊട്ടിച്ച് കൊടുക്കുക. ഓ ഗൈസ്, അപ്പോൾ ഇവിടെ ദേ എടുത്ത് അവനെ അങ്ങ് തീർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് അങ്ങോട്ട് ഇറങ്ങാം കേട്ടോ. സെറ്റായിട്ട് നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗെറ്റ് എവേ വെഹിക്കിൾ ദേ അവിടെയാണ് കിടക്കുന്നത്. നോക്കി ഗൈസ്, അപ്പോൾ ഈ BMW നമ്മുടെ ഗെറ്റ് എവേ വെഹിക്കിൾ, അത് നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. പക്ഷേ ഈ വണ്ടി നമുക്ക് നശിപ്പിച്ചും കളയണം. അപ്പോൾ ഈ വണ്ടിയിലൂടെ നമുക്ക് എന്തായാലും ഒരു ബോംബ് അങ്ങ് എടുത്ത് വെച്ചേക്കാം. സെറ്റ് ഗൈസ്, അപ്പോൾ നമ്മളൊരു ബോംബ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടികളിലോട്ടൊക്കെ ബോംബ് അങ്ങോട്ട് വെക്കാം, അല്ലെങ്കിൽ ഇവന്മാരെല്ലാം നമ്മൾ ഫോളോ ചെയ്ത് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, സെറ്റ് ഗൈസ്, എല്ലാം ബോംബ് വെച്ചിട്ടുണ്ട്. നമ്മളെല്ലാം തന്നെ അങ്ങ് പൊട്ടിത്തെറിപ്പിച്ചിട്ടുണ്ട്. കൂളി ഗൈസ്, അപ്പോൾ നമ്മൾ എല്ലാം തന്നെ അങ്ങ് പൊട്ടിത്തെറിപ്പിച്ചിട്ടുണ്ട്. ഓ, ഇവന്മാർ നമ്മളെ കൊണ്ടങ്ങ് കയറ്റുവാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നേരെ പുറത്തോട്ട് ഇറങ്ങി അങ്ങ് രക്ഷപ്പെടാം. അപ്പോൾ നമുക്ക് നേരെ പെട്ടെന്ന് തന്നെ പോലീസുകാരുടെ കയ്യിൽ നിന്ന് എല്ലാം തന്നെ രക്ഷപ്പെടാം. അപ്പോൾ അതിലെ പോയി കഴിഞ്ഞാൽ നമ്മൾ പോലീസ് പിടിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ ഹൈവേയിലോട്ട് അങ്ങ് കയറിയിട്ടുണ്ട്. സെറ്റായിട്ട് നമ്മൾ ഹൈവേയിലോട്ട് കയറിയിട്ടുണ്ട്. വേറെ സീനും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ നമുക്ക് നേരെ പറപ്പിച്ച് വിടാം. ഇവിടെയൊക്കെ തന്നെ പോലീസുകാരെല്ലാം തന്നെ നമ്മളെ വെയിറ്റിംഗ് ആണ് കേട്ടോ. നമ്മളെ പിടിക്കാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരോട്ട് കയറി വിടുവാണ്. അപ്പോൾ അതായത് നമുക്ക് നേരെ ഇങ്ങോട്ട് വിടാം. അപ്പോൾ ഇതൊരു നരി വണ്ടിയാണ് കേട്ടോ ഗൈസ്. ഇതൊരു അടിപൊളി BMW ആണ്. നമുക്ക് പെട്ടെന്ന് തന്നെ പോലീസുകാരുടെ കയ്യിൽ നിന്ന് തന്നെ രക്ഷപ്പെട്ട് പോകാനും പറ്റുന്നുണ്ട്. ഇതിന് നല്ല കൺട്രോൾ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ പോലീസുകാർ നമ്മളെ വിടാണ്ട് പിടിച്ചിരിക്കുകയാണ്. അവിടുന്ന് ഇവിടെ നിന്നൊക്കെ തന്നെ നമ്മളെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതായത് നമുക്ക് നേരെ ഇങ്ങോട്ടങ്ങ് വിട്ടേക്കാം. ഓ ഗൈസ്, അപ്പോൾ ഇവിടെയൊക്കെ തന്നെ വണ്ടികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഹെലികോപ്റ്റർ നമ്മുടെ അടുത്തോട്ട് വന്നാൽ നമ്മൾ പെട്ടെന്ന് തന്നെ പോലീസിൻ്റെ കയ്യിലോട്ട് പിടിക്കപ്പെടും. അപ്പോൾ നമ്മൾ നേരെ അടുത്ത വഴിക്ക് നമ്മൾ നമ്മൾ കയറ്റി വിട്ടിട്ടുണ്ട്. അപ്പോൾ അതായത് നമുക്ക് നേരെ ഇതിലേ അങ്ങ് വിട്ടുപോകാം. അപ്പോൾ ഏതാണ്ട് നമ്മളത് സിമിയോണ്ടൊക്കെ ഗാരേജിന് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ അങ്ങ് അടിച്ച് വിടുവാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഏതാണ്ട് തന്നെ പോലീസുകാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടോ അങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് അവിടെയൊക്കെയാണ് പോലീസുകാർ നമ്മൾ തപ്പിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ഹെലികോപ്റ്റർ നമ്മൾ തപ്പാൻ വേണ്ടി പുറകെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ നേരെ അത് ഇങ്ങോട്ട് വണ്ടി കയറ്റുവാണ്. അപ്പോൾ അത് ഏതാണ്ട് നമ്മൾ പോലീസുകാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് വണ്ടി നേരെ ഇവിടെ കയറ്റി അങ്ങോട്ട് ഒളിപ്പിച്ച് സെറ്റാക്കിയേക്കാം. അപ്പോൾ ഇവിടെ കയറി അങ്ങ് ഒളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹെലികോപ്റ്ററും തന്നെ നമ്മൾ ഫോളോ ചെയ്ത് എത്താൻ പറ്റത്തില്ല. അപ്പോൾ വണ്ടി ഏതാണ്ട് കുറച്ചെല്ലാം തന്നെ നശിച്ചിട്ടുണ്ട്. അത് കുഴപ്പമൊന്നും തന്നെ, നമുക്കത് റിപ്പയർ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് നേരെ ഇവിടെ അങ്ങ് ഒളിച്ചിരിക്കുക. അപ്പോൾ പോലീസ് പോകുന്നവർ ഇവിടെ അങ്ങ് ഒളിച്ചിരിക്കുക. അതുകൂടാതെ നമുക്ക് ഈ ലസ്റ്ററിന് ഈ സാധനങ്ങളെല്ലാം തന്നെ നമുക്ക് കൊണ്ട് കൊടുക്കുകയും വേണം. അപ്പോൾ പോലീസുകാരെല്ലാം തന്നെ നമ്മളിപ്പോൾ ഉള്ള ലൊക്കേഷൻ്റെ അപ്പുറത്തെ റോഡിലൊക്കെ തന്നെയാണ് തപ്പിക്കൊണ്ടിരിക്കുന്നത്. ഒരുത്തിൻ്റെ ഇങ്ങോട്ട് ഇതുവരെ ഒന്നും തപ്പാൻ തുടങ്ങിയിട്ടില്ല. ആ ഹെലികോപ്റ്റർ ഇതിനെ മണ്ടേ കൂടെ പറന്ന് നടക്കുന്നുണ്ട്. അതിന് നമ്മൾ ഇതുവരെ ട്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം നമ്മളൊരു ഷെയ്ഡിലിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഇതുവരെ ട്രാക്ക് ചെയ്യാനൊന്നും തന്നെ പറ്റിയിട്ടില്ല. അപ്പോൾ ഏതാണ്ട് പോലീസുകാരൊക്കെ തന്നെ പോയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ കാഴ്ച, അപ്പോൾ ഏതാണ്ട് പോലീസുകാരെല്ലാം തന്നെ പോയിട്ടുണ്ട് സെറ്റ്. അപ്പോൾ നമുക്ക് തന്നെ നേരെ പോലീസിൻ്റെ അതിലെല്ലാം തന്നെ പോകുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫ്രണ്ടിലോട്ട് കയറി ചെല്ലണ്ട. അപ്പോൾ നമുക്ക് നേരെ ഇങ്ങോട്ട് അങ്ങ് കയറി ചെല്ലാം കേട്ടോ. അപ്പോൾ ഈ കാർ വാഷ് നമുക്ക് എന്തായാലും ഈ വണ്ടി റിപ്പയർ ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. അപ്പോൾ ഈ വണ്ടിയിൽ ഫുള്ള് ചോരയും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് കൊണ്ടുവരാട്ടോ വണ്ടി. നമുക്ക് ഈ സെറ്റ് കേസ്, അപ്പോൾ നമ്മൾ കാർ വാഷിലോട്ട് വണ്ടി അങ്ങോട്ട് കയറ്റുവാണ്. എന്നാലും വണ്ടി ഈ ഫുള്ള് പൊളിഞ്ഞു കിടക്കുന്ന എല്ലാം തന്നെ ഒന്ന് ചെളിയും ആ ചോരയും എല്ലാം തന്നെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് വേണം നമുക്ക് വണ്ടി അപ്പുറത്തോടെ എടുക്കാൻ വേണ്ടി. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ കയറി ലൈക്ക് അടിക്കുക, എല്ലാവരും തന്നെ കയറി സബ് അടിച്ചേക്കുക. നമ്മുടെ ലൈക്ക് ടാർഗറ്റ് 3K ലൈക്സ് ആണ്. ആരും തന്നെ മറക്കണ്ട, കയറി ലൈക്കും അടിക്കുക, സബും അടിക്കാട്ടെ കഴിച്ചു. അപ്പോൾ നമ്മുടെ വണ്ടി ഏതാണ്ട് കുളിപ്പിച്ച് കുട്ടപ്പനായിട്ട് തന്നെ പുറത്തോട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ റൂബിയും കാര്യങ്ങളൊക്കെ തന്നെ ലെസ്റ്ററിനെ കൊണ്ട് കൊടുക്കണം. അപ്പോൾ ലെസ്റ്റർ വിളിച്ചിട്ട് വേണം നമുക്ക് എന്തായാലും നേരത്തെ അവിടുന്ന് അടുത്ത സ്റ്റാച്ചുവും ആ ഒരു ഗോൾഡൻ കപ്പും എല്ലാം തന്നെ കൊണ്ട് കൊടുക്കാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ നമ്മുടെ വണ്ടി കഴുകി സെറ്റായിട്ട് നേരെ പുറത്തോട്ട് ഇറക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും വണ്ടി ജസ്റ്റ് ഒന്ന് കൊണ്ട് നന്നാക്കണം, അല്ലെങ്കിൽ പോലീസുകാരെല്ലാം തന്നെ കണ്ടു കഴിഞ്ഞാൽ നമ്മളത് പെട്ടെന്ന് അവന്മാർക്ക് പിടിക്കാനൊക്കെ തന്നെ പറ്റും. അതുകൊണ്ട് നമുക്ക് വണ്ടി ജസ്റ്റ് ഒന്ന് കൊണ്ട് നന്നാക്കണം. അങ്ങനെ നമ്മുടെ വണ്ടി എടുത്ത് നമ്മൾ നേരെ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഫ്രണ്ട് ടയറിന് ഒരു കുഴപ്പമുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഫ്രണ്ട് ടയർ ഏതാണ് നശിച്ചിട്ടുണ്ട്. ഇതേ ഇപ്പുറത്തെ ഫ്രണ്ട് ടയർ ഏതാണ്ട് വളഞ്ഞങ്ങ് കിടക്കുവാണ്. പിന്നെ വണ്ടിക്ക് അടിപൊളി പവറാണ്, അടിപൊളി കൺട്രോൾസുമാണ് ഈ വണ്ടിക്കുള്ളത്. അങ്ങനെ ബെന്നിയുടെ ഫ്രണ്ടിൻ്റെ റിപ്പയർ ഷോപ്പിലൂടെ നമ്മൾ നേരെ ഈ വണ്ടിയുമായിട്ട് അങ്ങ് എത്തിയിട്ടുണ്ട്. ഈ വണ്ടിയായിട്ട് നമ്മളങ്ങ് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി ഇവിടെ കൊണ്ട് നന്നാക്കുകയും ചെയ്യാം. വേണമെങ്കിൽ ഒന്ന് കളർ ചേഞ്ച് ചെയ്തേക്കാം. അതാകുമ്പോൾ പോലീസുകാർക്കും തന്നെ നമ്മളെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് വണ്ടി നേരെ ഉള്ളോട്ടങ്ങ് കയറ്റാം. ഉള്ളോട്ട് കയറ്റി നമ്മളങ്ങ് സെറ്റാക്കുവാണ്.
അപ്പോൾ അതെ ഇനിയിപ്പോൾ വണ്ടി അങ്ങ് റിപ്പയർ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഇനി എന്തായാലും റിപ്പയർ ചെയ്ത് തരും. അപ്പോൾ 230 ഡോളർ ഉള്ളൂ നമുക്ക് റിപ്പയർ ചെയ്ത് വണ്ടി അങ്ങ് സെറ്റാക്കി. അപ്പോൾ ഇവിടെ കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കില്ല എന്നാണ് പറയുന്നത്, കാരണം ഇതൊരു വലിയ പ്രീമിയം വെഹിക്കിളാണ്, അതിന് കളർ ചേഞ്ച് ചെയ്യില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ എന്തായാലും നമ്മുടെ വണ്ടി നന്നാക്കി സെറ്റാക്കിക്കൊണ്ട് പോലീസുകാർക്ക് എന്തായാലും നമ്മുടെ വണ്ടി മനസ്സിലാവാൻ വഴിയില്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ നേരത്തെ വണ്ടി അവന് ഫുൾ ഷൂട്ട് ചെയ്ത് പൊളിച്ചിട്ടാണ് നമ്മളെ വിട്ടതെല്ലാം തന്നെ, പോലീസിനെ നമ്മൾ രക്ഷപ്പെട്ടതെല്ലാം തന്നെ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ ഏതാണ്ട് ഇവിടെ വെച്ചാൽ എൻഡ് ചെയ്യണം. എല്ലാവർക്കും തന്നെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയും കയറി ലൈക്ക് അടിക്കുക, സബ് അടിക്കുക. അപ്പോൾ സീ യു ഗൈസ്, സീ യു ഇൻ അനദർ വീഡിയോ.